धन्यवादः महोदय। अनन्तरं स्वागतभाषणाय अस्माकं विद्यालयस्य प्रांशुपालः श्रीमती प्रीति अत्रे महोदय प्रापयामः। धन्यवादः महाभागा।
അനന്തരം അസ്മാകം സംസ്കൃത ദിനാഘോഷത്തിന്റെ ഉദ്ഘാടന ഭാഷണായ വിശിഷ്ട അതിഥി ഡോക്ടർ അശോക് കുമാർ മഹോദയം സ്ഥാപിക്കുകയാണ്. Let me have the pleasure of inviting our chief guest, Harsha Kumar, for inaugural address. ആദരണീയ സമീപാദ സഭായ തതുല്യമാനാഃ तत्र विद्यालयस्य प्राचार्याः तत्र अन्ये च प्राचार्याः वर्तन्ते उषाभगिन्यः मम वयं स छात्रा रोषिता इतरे अध्यापकाः प्रयांसः छात्राश्च सर्वेभ्यो സാദര നമസ്കാരം. അഹം ആനന്ദ
आनंदम अनुभवामि अत्र आगत्य अत्र सर्वेपि छात्राः किं वक्तव्यम् इति मम मनसि नागच्छति तद्वत् निष्ठया विना कोलाहलम् कोलाहलप्रियाः बालाः चेदपि कोलाहलम् विना सश्रद्धम् अत्र मया उक्तश्लोकं श्रुत्वा तदनुगुणं केचन प्रार्थनानिरताः आसन् अन्ये च समीचीनरूपेण कुतूहलरूपेण च उपविष्टाः आसन् तदेव मम मनसि सन्तोषस्य कार्यं मनसः सन्तोषस्य कार्यं तदेव संस्कृतं जानन्ति सर्वे ఎలాంటి సంస్కృతం అరియామో అరియామో ఆమ్ వదదు ఆమ్ సంస్కృతం జానామి వదదు సంస్కృతం జానామి వయం సంస్కృతజ్ఞాః वयं भारतीया अस्माकं भाषा संस्कृतभाषा अस्माकं राज्यं भारतम् भारतम् अस्माकं राज्यम् अस्माकं भाषा संस्कृत भाषा लोकस्य भाषा संस्कृत भाषा विश्वस्य भाषा संस्कृत भाषा ఎల్లర్కూ మనసులాయ సర్వే జ్ఞాతవంత యు ఆర్ ఫ్రమ్ ఇంగ్లండ్ సో యు ఆర్ ఆల్వేస్ టెలింగ్ యా ఆర్ ఎస్ Isn't it? We are not Indians. Are we Indians? Yes. Why didn't you tell Sanskrit? Why don't you tell Sanskrit? If you are an Indian man, you have to tell in Sanskrit. But why don't you? ఇదమేవ అస్మాకం దౌర్భాగ్యస్ విషయ നമ്മളുടെ ഭാഗ്യം ഇല്ലായ്മയുടെ നിർഭാഗ്യത്തിന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾക്ക് ആർക്കും സംസ്കൃതം അറിഞ്ഞുണ്ടായിരുന്നു. സംസ്കൃതത്തിൽ പറയണോ മലയാളത്തിൽ പറയണോ? അസ്മാരം മാതൃഭാഷ മനസ്സ ആഗച്ചതി മാതൃഭാഷ 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 അമ്മയുടെ ഭാഷയാണത് മലയാള ഭാഷ മലയാള ഭാഷ. ഇവിടെ വന്നപ്പോ ഞാൻ ആകെ വളരെ വലിയ വിഷമത്തിലായി. എന്ത് പറയണം എങ്കിൽ ഞാൻ പറയാം, നിങ്ങളെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഇന്ന് നമ്മളുടെ വിദ്യാലയങ്ങളിലെല്ലാം ഇല്ലാത്തൊരു കാര്യം ഈ വിദ്യാലയത്തിലുണ്ട് എന്നുള്ളതാണ് എന്റെ മനസ്സിനെ എന്താണ് ആനന്ദത്താൽ മനസ്സിന്റെ ആനന്ദത്താൽ നിർവൃതമാവുകയാണ്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് എന്താണോ മനസ്സുകൊണ്ട് ചിന്തിച്ചത് അതിവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം നമ്മുടെ നിങ്ങളെല്ലാവർക്കും ഒരു സ്വാമിയുണ്ട്. ആ സ്വാമിയുടെ തലയിൽ നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മളെന്നൊരു താൽമരത്തിന്
നെട്ടോട്ട് ഓടുന്നു. ആ തണൽ എന്തെന്ന് നമുക്ക് അറിഞ്ഞൂടാം. ആ തണൽ എന്തെന്ന് വെച്ചാൽ സന്യാസമാണ് നമ്മളുടെ നമ്മൾക്ക് നൽകുന്ന ഏറ്റവും വലിയ തണൽ. പക്ഷെ നമ്മളുടെ കേരളീയർക്ക് ഈ സന്യാസം എന്ന് വെച്ചാൽ ഒരു കൗതുകമായി മാറിയിട്ട് വളരെയേറെ കാലമാണ്. ഭാരതീയരുടെ എല്ലാത്തിനും എല്ലാ കർമ്മങ്ങൾക്കും എല്ലാ ജീവിതത്തിനും എന്തൊക്കെ ചെയ്താലും അതിനെല്ലാം ഒരു അർത്ഥം ഉണ്ടായിരുന്നു. വെറുതെ പുലമ്പുന്നവരല്ലായിരുന്നു ഭാരതീയർ, പുലമ്പിയവരെല്ലാം ഋഷീശ്വരന്മാരായിരുന്നു. അവരുടെ മുഖത്തു നിന്ന് വന്ന പുലമ്പലുകളോ അതൊക്കെ മന്ത്രധ്വനികളായിരുന്നു. ആ മന്ത്രധ്വനികൾ വേദമായിട്ട് ഇങ്ങനെ ഇന്നും നമ്മളുടെ നാട്ടിൽ വേദമാതായിട്ട് നിലനിൽക്കുന്നു. പക്ഷെ വേദം ആർക്കും വേണം, വേദം ആരും പഠിക്കുന്നില്ല, കേരളീയർ ഒട്ടും പഠിക്കുന്നില്ല, ഭാരതീയർ അതിനേക്കാൾ കുറച്ച് പഠിക്കുന്നു. ഈ ദുർദശ എങ്ങനെ വരുന്നു? വേദമാതാവ് നിങ്ങളെയൊക്കെ മാടി വിളിക്കുന്നു, എല്ലാവരും വേദം പഠിക്കൂ, സംസ്കാര സമ്പന്നരാകും. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നിങ്ങൾ വേദമാതാവിനെ മനസ്സിൽ കൊണ്ടുനടന്ന് വേദത്തിൽ പറഞ്ഞ സംസ്കാരത്തെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കൂ. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടതായിട്ടുള്ള എന്തൊക്കെ മൂല്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണം. കൾച്ചർ ഈസ് നോട്ട് ടു ബി ടച്ച്ഡ്, ഈസ് ടു ബി ഇമ്പോർട്ടന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ആ കൾച്ചർ എന്ന് പറയുന്ന സംസ്കാരം, ആ കൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അതിന് കൾച്ചർ ഇല്ല. കൾച്ചർ എന്ന് പറയുന്നു, കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സയന്റിഫിക് ടേം, കൾച്ചർ, കൾച്ചറൈസേഷൻ. പക്ഷെ ധർമ്മം എന്ന് പറയുന്നതിനോട് തത്തുല്യമായ ഒരു വേർഡ് നമുക്ക് എടുത്തു വെക്കാൻ ലോകത്തെന്നുമില്ല. ഇതൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സൊക്കെ എന്റെ ശരീരമൊക്കെ വികാരത്താൽ അങ്ങനെ അങ്ങനെ എന്താ പറയുക, അതൊക്കെ ഇങ്ങനെ വികാരം പൊട്ടി ഒഴുകുകയാണ്. കാരണം നമ്മൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മൾക്കെല്ലാം ഇവിടെ തന്നെ ഉണ്ട്, നമ്മൾക്ക് എല്ലാം പഠിക്കുവാനാകും. നിങ്ങൾ ആഗ്രഹിച്ചാൽ നമ്മൾ ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, സംസ്കാര സമ്പന്നരാക്കി മാറ്റി ഒരു പുതു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയായി മാറുക. നമ്മളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് പറ്റി, വിദ്യാഭ്യാസത്തിന് എന്ത് പറ്റുമെന്നുള്ളത് സ്വാമി വിവേകാനന്ദൻ വളരെ ഭംഗിയായിട്ട് 1793 ചിക്കാഗോയിൽ പോയി പ്രസംഗിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ആധുനിക വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എത്രയോ മഹത്തരമായിരുന്നു. മഹത്തരമല്ല മഹത്തമം, അതിനേക്കാൾ പറയാനൊന്നുമില്ലെങ്കിൽ, കാരണം ആധുനിക വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മൾക്ക് എന്ത് നൽകും എന്ന് വിവേകാനന്ദൻ കണ്ട കാഴ്ചപ്പാട് ഇപ്പോഴത് അനർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിയുമോ വിവേകാനന്ദൻ എന്താണെന്ന് പറഞ്ഞത്? വിവേകാനന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ആധുനിക വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു കുട്ടി ആദ്യം പഠിക്കുന്നത് അവന്റെ അധ്യാപകരുടെ ഹിപ്പോക്രാറ്റാണ്. പിന്നീട് അവൻ പഠിക്കുന്ന കാര്യം അവന്റെ അമ്മ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു സ്ത്രീയാണ്. പിന്നെ അവന്റെ അച്ഛൻ ഒരു ഓട്ടോക്രാറ്റാണ്. പിന്നെ അവൻ പഠിക്കുന്നത് അവന്റെ അപ്പൂപ്പൻ ഒരു ഭ്രാന്തനാണ്. ഈ നാല് കാര്യങ്ങൾ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉത്തരം നൽകാൻ കഴിയും? വിവേകാനന്ദന്റെ സ്വാമി വിവേകാനന്ദന്റെ കംപ്ലീറ്റ് വർക്സില് 3-ാമത്തോളിയത്തിൽ 186-ാമത്തെ പേജിൽ 12-ാമത്തെ വരിയായിട്ട് ഇത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഇതിൽ കൂടുതൽ എന്താണ് ഇനി പറയാനുള്ളത് നിങ്ങൾ പറയും. അവിടെയാണ് നമ്മുടെ സംസ്കൃതത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. സംസ്കൃതത്തിന്റെ പ്രസക്തി, നമ്മളുടെ അതിപുരാതന വേദ സാഹിത്യം. വേദം എന്താണ് ഉണ്ടായതെന്ന് എനിക്കറിയോ? നമ്മൾ എന്തുകൊണ്ടാണ്
നമ്മൾ ഭാരതീയരാണെന്ന് അഭിമാനിക്കുവാൻ കാരണം, അഭിമാനിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? വെറുതെ പറഞ്ഞല്ല. നിങ്ങൾക്ക് അറിയണ്ടേ കാരണം എന്താണ്? അറിയണമല്ലേ? വേണമല്ലേ? വേണം. മോക്ഷം കിട്ടണമെങ്കിൽ ഭാരതത്തിൽ ജനിക്കണം. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള മോക്ഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഭാരതത്തിൽ ജനിക്കണം അല്ലേ? അതുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ആദ്യം തന്നെ പറഞ്ഞു ആഷാഢ പൗർണമി എന്ന്. എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയത്? ആർക്കെങ്കിലും പറയാനിപ്പോ ആഷാഢ പൗർണമി എന്ന് വെച്ചാൽ അയ്യോ ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭാരതീയരെന്ന് അഭിമാനിക്കണമെന്ന് ഞാൻ പറയും. കാരണം എല്ലാ മാസവും തുടങ്ങുന്നത് പൗർണമിയിലാണ്, പൂർണ്ണ ചന്ദ്രനിലാണ് മാസങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്ന പൂർവാഷാഢ നാളിൽ ആയതുകൊണ്ടാണ് ആഷാഢ പൗർണമി എന്ന് തന്നെ അറിയപ്പെടുന്നത്. പൂരാട നക്ഷത്രത്തിൽ തുടങ്ങുന്ന പൗർണമിയാണോ അതിനെയാണ് എന്ത് പറയുന്നത്? ആഷാഢ പൗർണമി എന്ന് പറയുന്ന പൗർണമി മാസം എന്ന് പറയുന്നത്. അന്നേരം ചൈത്രമാസം എന്ന് പറഞ്ഞാലോ പൗർണമി ചിത്തിര തുടങ്ങുന്നത് പൗർണമി മാസം. അങ്ങനെ ഓരോ നക്ഷത്രത്തിലും പൗർണമിയിൽ തുടങ്ങുന്ന മാസത്തിന് പേരിട്ടത് എന്ത് സയന്റിഫിക് ആയിട്ടാന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോ. നമ്മൾ ഭാരതീയരെന്ന് അഭിമാനിക്കേണ്ടത് ഇവിടെയാണ്. വേദത്തിന്റെ കാലം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ പറയും 5000 കൊല്ലം. കർമ്മം അടച്ച് പറയും, നമ്മൾ അത് സമ്മതിക്കുകയും ചെയ്യും. കാരണം മനുഷ്യൻ 5000 കൊല്ലത്തിൽ കൂടുതൽ ചിന്തിക്കുവാൻ അവന് ശക്തിയില്ല. സാധാരണ മനുഷ്യൻ അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള സംസ്കൃതം അറിഞ്ഞുകൂടാത്തവനായ മാക്സ് മുള്ളർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ദേശക്കാരനാണ് നമ്മളെ പഠിപ്പിച്ചത്. 5000 വർഷത്തെ തടക്കേ ഉള്ളൂ നമ്മളുടെ വേദത്തിൽ നിന്ന്. ഇപ്പൊ എനിക്ക് 50 വയസ്സായി, ഞാനിത് 1 വയസ്സ് തൊട്ട് കേൾക്കുന്നതാ. ഇതുവരെ 5050 വർഷം ആയിട്ടില്ല. അതാണ് സത്യം. ഇനി അങ്ങോട്ട് പോകുന്ന കുട്ടികളും അവര് പറയുന്നത് എന്താ, 5000 വർഷമായി, 5100 വർഷമായെന്ന് ആരും പറയുന്നില്ല. നിങ്ങൾക്കെന്താ ഈ വേദത്തിന്റെ കാലഘട്ടം പറയുന്നതിന് സംശയമുണ്ടോ? എത്ര കോടി വർഷങ്ങളായി വേദമുണ്ടായിട്ട്? കോടികളെ കുറിച്ചുള്ള സങ്കല്പം ഭാരതീയനല്ലാതെ വേറൊരു ലോകരാഷ്ട്രങ്ങൾക്കും ഇല്ലായിരുന്നു. കോടി എന്ന് പറയുന്ന ആ സംഖ്യയെ കുറിച്ചുള്ള സങ്കല്പം, ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇന്ന് എന്താണ് നക്ഷത്രം? ആർക്കെങ്കിലും പറയൂ. അത്തം നക്ഷത്രം. ഈ അത്തം നക്ഷത്രം എന്നാണ് കണ്ടുപിടിച്ചത്? അത്തം നക്ഷത്രത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഇന്നത്തെ എന്താണ് തിഥി, പക്കം, ചതുർത്ഥി, അതിലാർക്കും സംശയമില്ല. ഇന്നെന്താണ് ദിവസം? സോമവാസര, തിങ്കളാഴ്ച. സംശയമുണ്ടോ? ഇല്ല. തരാം നമ്മൾ പറഞ്ഞ നക്ഷത്രം, തിഥി, ദിവസം, മാസം ഏത്? ചിങ്ങമാസം. മാസം ഏത്? ചിങ്ങമാസം. പിന്നീട് എന്ന് പറയാം വർഷം. വർഷം പിന്നെ നമ്മളുടെ ഇതിലൊന്നും ആർക്കും സംശയമില്ല. 9 ഗ്രഹങ്ങളുണ്ടെന്ന് നമ്മളെ കണ്ടെത്തി, അതിലെന്തെങ്കിലും സംശയമുണ്ടോ?
സൂര്യൻ ഉണ്ടെന്ന് കണ്ടെത്തി, എന്തെങ്കിലും സംശയമുണ്ടോ? ഭൂമി ഉണ്ടെന്ന്, ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തി, എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം കണ്ടെത്തി, അതിനും ആധുനിക ശാസ്ത്രത്തിന് സംശയമില്ല. ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തി, അതിനും ആധുനിക ശാസ്ത്രത്തിന് തർക്കമില്ല. പക്ഷേ വേദത്തിന്റെ കാലഘട്ടം പറയുമ്പോൾ മാത്രം എന്താ ഇത്ര തർക്കം? ഇന്ന് അത്ര നക്ഷത്രമാണെന്ന് നമ്മുടെ പൗരാണികർ കണ്ടെത്തിയിട്ട് കോടാനുകോടി വർഷങ്ങളായി മക്കളെ, ഇത്തരന്മാരും അറിയുക, കോടാനുകോടി വർഷങ്ങൾ. ഇന്ന് ഇന്നലെ എന്നല്ല, അതിന് അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ചതുരയുഗത്തിലെ സത്യയുഗത്തിൽ ഉണ്ടായതാണ് വേദമെന്ന് അംഗീകരിക്കാൻ നാം എന്തുകൊണ്ട് തയ്യാറാകില്ല? ചരിത്രം തിരുത്തി എഴുതേണ്ട കാലം മാറിയില്ലേ? ഭാരതീയരാണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്താണ് നമുക്ക് അഭിമാനിക്കാനുള്ളത്? നമ്മൾ ചരിത്രം മാറ്റിയെഴുതണം. അതിനുള്ള പ്രാപ്തിയും കെൽപ്പമുള്ള മക്കളാക്കി നമ്മളുടെ മക്കളെ മാറ്റണം. അതിന് ഇംഗ്ലീഷ് ഭാഷയും വേണം, സംസ്കൃതവും വേണം, നല്ല രീതിയിൽ മലയാളവും പഠിക്കണം. അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ കുട്ടികളോട് തരാനുള്ള ഏറ്റവും വലിയ സന്ദേശം. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. കാരണം നമ്മളുടെ ഋഷീന്ദ്രന്മാരുടെ അവർ കണ്ടെത്തിയതിനപ്പുറം ഇന്നും ഈ ലോകത്ത് കണ്ടെത്താൻ പറ്റാത്ത എന്താണ് ഒരുപാട് സമസ്യകൾ. അവർ കണ്ടെത്തി, അവർ എത്ര കാലം വരെ പറഞ്ഞു ഈ സൃഷ്ടിയുടെ രഹസ്യം എന്താണെന്ന്, ഈ സൃഷ്ടി എന്തിൽ നിന്നുണ്ടായതാണെന്ന് നമ്മളുടെ വേദം പറയുന്നുണ്ട്. വേദമാണ് പ്രമാണം, വേദോ അഖിലോ ധർമ്മ മൂലം എന്ന് ആദ്യം തന്നെ മനു പ്രസ്താവിച്ചിട്ടാണ് മനുസ്മൃതി എഴുതാൻ തുടങ്ങി. ആ സ്മൃതി എന്താണെന്ന് അറിയാം? ആദ്യകാലത്ത് മാനവൻ എങ്ങനെ ജീവിക്കണമെന്ന് എഴുതി വെച്ച സംഹിതകളാണ്, നല്ല പുസ്തകങ്ങളുടെ പേരാണ് സ്മൃതികളെന്ന് പറയുന്നത്. അത്രയ്ക്ക് വിവേകവും ഉള്ളവരായിരുന്നു ഭാരതീയർ. ഭാരതീയരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മൂന്ന് നാക്കാണ്. ഞാൻ അഭിമാനിക്കുന്ന എന്നാ ഇന്ത്യ, ഞാനൊരു ഇംഗ്ലണ്ടുകാരനോ അല്ലെങ്കിൽ അമേരിക്കക്കാരനാണോന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവരാണ്, ഭാഗ്യം ചെയ്തവരാണ്. ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഞാൻ ഭാരതത്തിൽ ജനിച്ചു, ഞാൻ സംസ്കൃതം പഠിച്ചു, ഞാൻ കുറച്ച് വേദവും പഠിച്ചു, ഞാൻ എനിക്ക് ആരാധനകൾ അറിയാം. ഭാരതത്തിലെ സംസ്കാരം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയാം, ഭാരതത്തെ കുറിച്ച് പറയാൻ അറിയാം. അതുകൊണ്ടാണ് ഉള്ളൂർ പറഞ്ഞത് ഭാരതത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ. അവരെങ്ങനെയുള്ളവരായിരുന്നു? താരിന്റെ ഉള്ളടിക്കല്ല് പാർത്ത് കണ്ടറിഞ്ഞവർ. മറൈന ഡ്രഞ്ചിന്റെ ആഴം വളക്കാൻ ജെയിംസ് കാമറൂടെ എന്താണ് എന്താണ് ചെറിയ നൗക ഉണ്ടാക്കി അതിന് ഉള്ളിൽ പോയി അതിനകത്ത് എന്തെങ്കിലും ഇരിക്കുന്നു. പിന്നെ നമ്മൾ ചന്ദ്രനിൽ പോയി, അങ്ങനെയെല്ലാം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും ദൂരത്തേക്ക് നമ്മൾ വാഹനങ്ങൾ അയക്കുന്നു. പക്ഷേ ഭാരതത്തിലെ ഋഷീന്ദ്രന്മാർ അവരിവിടെ ഇരുന്ന് കണ്ടുപിടിച്ചു. എന്താണ് പാരി ഉള്ളടിക്കല്ല് പാർത്ത് കണ്ടറിഞ്ഞവർ, ബ്രഹ്മസത്യം ജഗദ്വിദ്യ ജീവോ ബ്രഹ്മയുമാണ് അവരാണെന്നാണ് അവർ കണ്ടെത്തിയത്. പാരി ഉള്ളടിക്കല്ല് പാർത്ത് അവരെങ്ങനെയുള്ളവരാണ്? ത്യാഗിക നിരതന്മാർ, എപ്പോഴും ത്യാഗം ചെയ്യണമെന്നുള്ളവരാണ്. ഭോഗ നിസ്പൃഹ, ഭോഗം എന്ന് പറയുന്നവർക്കില്ല. എന്താണ് ഭോഗം? സുഖഭോഗങ്ങൾ, സുഖം എന്ന് പറയുന്നതില്ല. സുഖത്തെ തേടി അലയുന്നവരാണ് ഇന്നത്തെ മനുഷ്യർ. ഏത് സുഖം? ഭൗതിക സുഖത്തെ, ആത്യന്തികമായ സുഖത്തെ ആർക്കും വേണ്ട. ആ ആത്യന്തികമായ സുഖത്തെ കണ്ടുപിടിച്ചവരാണ് ഭാരതീയർ. ഭോഗൈക നിരതന്മാർ, ഭോഗ നിസ്പൃഹർ, ത്യാഗൈക നിരതന്മാർ. എങ്കിലും അവർ തന്നെ വാസങ്ങളോ പുൽക്കുടിലുകൾ കൊണ്ടുമേഞ്ഞ പുൽക്കുടിൽ അത്രേ. നിനക്കറിയോ ഭാരതത്തിലെ ഋഷീന്ദ്രന്മാർ ആരും മെഴ്സിഡസ് ബെൻസിലോ ഓടി കാറിലോ ഒന്നും സഞ്ചരിച്ചവരായിരുന്നില്ല. അവരൊക്കെ പൊട്ടപ്പുല്ലുകൾ കൊണ്ടുമേഞ്ഞ പുൽക്കുടലിൽ താമസിച്ച് പൊട്ടപ്പുല്ലിന്റെ തന്നെ പിന്നിൽ എന്താണ് ശക്തി പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച ഋഷീശ്വരന്മാരാണ് നമ്മളുടെ ഭാരതീയർ. അവരുടെ
പിൻതലമുറക്കാരാണ് നമ്മളെന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ആചാരത്തെയും ധർമ്മത്തെയും മുറുക്കി പിടിക്കണം. അവിടെ സംശയം തോന്നരുത്. എന്തിനാണ് സംശയം? ഋഷീന്ദ്രന്മാര് കണ്ടുപിടിച്ചതായിട്ടുള്ള കാലസങ്കല്പത്തിലും യുഗസങ്കല്പത്തിലും നക്ഷത്ര സങ്കല്പത്തിലും എല്ലാം തന്നെ സംശയമില്ല എന്ന് വെച്ചാല് പിന്നെ ആചരണത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ സംശയത്തോടു കൂടി നോക്കണം? നിങ്ങൾ എന്തു ചെയ്യണം? വന്ധ്യരെ നമ്മൾ കാണുന്ന നേരത്ത് നിന്ന് കൂടാതെ ചെന്നു നമിക്കണം എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞു. വന്ധ്യരെ നമ്മൾ വന്ദിക്കണം. ഇപ്പോൾ നമ്മൾ ഇവിടെ അഗ്നിയെ കത്തിച്ച് ജ്വലിപ്പിച്ചു. ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി തന്നെ അഗ്നിയിലാണ്. അതുകൊണ്ടാണ് ഋഗ്വേദം ആദ്യത്തെ വേദമായിട്ടുള്ള അഗ്നി ഭഗവാനാണ് ഋഗ്വേദ. അഗ്നി ഭഗവാനിൽ നിന്നാണ് ഈ ഋഗ്വേദം ഉണ്ടായത്. എല്ലാവരും ഒന്ന് ചൊല്ലു, അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഭോദാരം രത്നധാതമം അഗ്നേനയ സുഭദ്ര രായേ അഗ്നേനയ സുഭദ്ര രായേ അസ്മാ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യോദ്യസ്മ ജുഹുരാണമേനോ ഭൂയിഷ്ടാന്തേ നമ ഉക്തിം വിധേമ ഉക്തിം വിധേമ എന്ന സങ്കല്പം. ഇപ്പോൾ നമ്മൾ ഇവിടെ അഗ്നി പ്രജ്വലിപ്പിച്ച് തുടങ്ങി. ഇത് തീയല്ല. ഈ ഇന്ന് നടക്കുന്ന ഈ പരിപാടിയെ നയിക്കുന്നതായിട്ടുള്ള സഭയിൽ കത്തിച്ച സഭ്യാഗ്നി എന്നാണ് ഇതിന്റെ പേര്. അതുകൊണ്ടാണ് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിൽ പറഞ്ഞ അഗ്രണി ബ്രാഹ്മണി ശ്രീമാൻ ന്യായ നേതാ സമീരണ. അഗ്രണിയാണ് നമ്മളെ നയിക്കുന്ന ഈ തീയാണ്. ഈ വിശ്വത്തെ നയിക്കുന്ന സൂര്യനാണ്. സൂര്യന്റെ പ്രതീകമായിട്ടുള്ള അഗ്നിയാണ് നമ്മുടെ ശരീരത്തിൽ ഇരുന്ന് നമ്മളെ നയിക്കുന്നത്. ഈ കൺസെപ്റ്റ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, കോടാനു കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ എഴുതി വെച്ചത് നമ്മൾക്ക് അതിനോട് താല്പര്യം ഇല്ലാതാകുന്നത് എന്തുകൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് മാത്രമേ ഉള്ള സംശയം. സ്വാമിജിക്കറിയാം ഉത്തരാഖണ്ഡിൽ പോയാൽ അറിയാം എത്ര വിദേശികളാണ് അവിടെ വന്ന് സന്യാസം സ്വീകരിച്ചത്. നിങ്ങൾക്കറിയുമോ ഫോർഡ് കാർ കമ്പനിയുടെ, ഫോർഡ് എന്ന് പറഞ്ഞ കാർ കമ്പനി അറിഞ്ഞൂടെ, ആ കാർ കമ്പനിയുടെ മകൻ, ഉടമസ്ഥന്റെ മകൻ ഇന്ന് നമ്മളുടെ ശ്രീകൃഷ്ണ കോൺഷ്യസ് എന്ന് പറയുന്ന സംഘടനയിൽ ചേർന്നിരിക്കുന്നു. ഹരേരാമ പ്രസ്ഥാനത്ത് എന്തിനുവേണ്ടി? ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പാടി ലോകം മൊത്തം നടക്കാം. ധനമില്ലാഞ്ഞിട്ടാണോ ഫോർഡ് കമ്പനിയുടെ മകൻ എന്ത് ധനത്തിന് കമ്പി? അതാണ് നമ്മളുടെ ആത്മീയതയുടെ ഒരു ശക്തി. അതാണ് ഈ ലോകത്തെ മൊത്തം ത്യജിക്കുവാനുള്ള ശക്തിയാണ് ആത്മീയതയിലൂടെ നമ്മൾക്ക് ആവാഹിക്കേണ്ടത്. ഈ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ആവാഹിക്കേണ്ടത് നമ്മൾക്ക് ഈ സുഖഭോഗത്തിൽ നിന്ന് കിട്ടുന്ന എന്താ സുഖത്തിൽ അല്ലെങ്കിൽ ഭോഗത്തിൽ നിന്ന് കിട്ടുന്ന ഏതൊരു നൈമിഷിക സുഖമുണ്ടോ അതിനെ ത്യജിക്കുവാനുള്ള ശക്തിയാണ് നമുക്ക് കിട്ടേണ്ടത്. അല്ലാതെ മരണത്തിന് ശേഷം ഒരു സ്വർഗത്ത് പോയി അവിടെ നമ്മളെ എന്താണ് സ്വർഗ ദേവത ദേവതമാർ നമ്മൾക്ക് വെഞ്ചാമരം വീശും എന്നുള്ള ഗൂഢബുദ്ധിയോടുകൂടി ഈ ലോകത്താകമാനം കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്നതിന് എന്തർത്ഥം? ലോകത്തെ നിങ്ങൾ കണ്ണു തുറന്നു നോക്കൂ. എന്റെ
പ്രിയപ്പെട്ട കുട്ടി ഇവിടെ പാടി ആ കുന്ദേന്ദു തുഷാരഹാര ധവള യാശുഭ്ര വസ്ത്ര. എന്താ കൺസെപ്റ്റ് എന്താ? നമ്മളിങ്ങനെ പാടിക്കൊണ്ട് നടന്നാലും നമ്മൾക്ക് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ഈ ശുദ്ധ വസ്ത്രാകൃതിയായ സരസ്വതി ദേവിയുടെ ഒരു പ്രതീകം, ഒരു പ്രതിമ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുമോ? ഭാരതത്തില് നിങ്ങൾ ഭാരതത്തിന് പുറത്ത് ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകും, അവിടെ ബാലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. We are living in Hindustan, we are not Hindus. But നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആശ്ചര്യത്തോടുകൂടി കാണാൻ പറ്റും ഈ ശുഭ്രവസ്ത്രാകൃതയായ സരസ്വതിയുടെ എത്രയോ എത്ര പ്രതിമകൾ അവിടുത്തെ ഓരോരോ ജംഗ്ഷനിലും സ്ഥാപിച്ചിരിക്കുന്നു. സരസ്വതി വീണാവാദിനിയായിട്ടും ഐശ്വര്യം ചെയ്യുന്നവളുമായിട്ട് നിൽക്കുന്ന എത്രയോ എത്രയോ പ്രതിമകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബാലി എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ ചെന്നിട്ട് നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ശ്രീരാമചന്ദ്രൻ വില്ല് കുലച്ചുകൊണ്ട് നിൽക്കുന്ന പ്രതിമയാണ് ഭാരതത്തിൽ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ബാലിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് രാമായണത്തിലെ കഥകളൊക്കെ കൊട്ടിവെച്ചിരിക്കുന്നു. അങ്ങനെ ലോകമാസകലം പന്തലിച്ച് പടർന്ന എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട അനാദി കാലം മുതൽക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ് മക്കളെ നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളെല്ലാം എന്താണ് ഭാഗ്യമുള്ളവരാണ് എന്ന് പറഞ്ഞത്. ഞാനും നിങ്ങളും എല്ലാം ഭാഗ്യമുള്ളവരാണ്. അങ്ങനെ നമ്മളുടെ ചരിത്രം പഠിക്കണം. നമ്മളുടെ പൂർവികളിൽ ഒരിക്കലും സംശയം അരുത്. എന്തിനാണ് സംശയം? ഏത് കാര്യത്തിലാണ് സംശയം? ഒരു കാര്യത്തിന് സംശയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയുമോ 64 വിദ്യയെ അഭ്യസിച്ചതായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ സാന്ദീപനിയുടെ ആശ്രമത്തിൽ പഠിച്ചു. 64 വിദ്യയാണ്. അതിലുള്ള ഒരു വിദ്യ എന്താണെന്നറിയോ? ഹൗ ടു ഡെക്കറേറ്റ് അവർ ഹെയർ. സാന്ദീപൻ മഹർഷി ശ്രീകൃഷ്ണനെ പഠിപ്പിച്ച ഒരു വിദ്യയുടെ പേര് ഹൗ ടു ഡെക്കറേറ്റ് അവർ ഹെയർ. അങ്ങനെ 64 വിദ്യകൾ മാജിക്ക്. ഞാൻ ആ വിദ്യകളുടെ പേരുകളൊക്കെ മൊത്തം പറയാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഓരോ എങ്ങനെ ഒരു കയർ കെട്ടണം, ഒരു മജീഷ്യൻ എങ്ങനെ ആവണം, എങ്ങനെ അസ്ത്രാഭ്യാസം, ഗാനം, നൃത്തം, ഇതെല്ലാത്തിനും വരും. 64 വിദ്യകളാണ് സന്ദീപനിയുടെ ആശ്രമത്തിൽ. നിങ്ങൾക്ക് ഉജ്ജയിനിയിലെ സന്ദീപൻ ആശ്രമം ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്കൊക്കെ പോയി കാണാം. നിങ്ങൾ ഭാരതത്തിലുടനീളം സഞ്ചരിക്കൂ. ഓരോ മന്ദിരങ്ങളും കാണും, അമ്പലങ്ങളും കാണും. ഓരോ മന്ദിരങ്ങളും ഓരോ നിങ്ങൾ എല്ലാ സ്പിരിച്വൽ സെന്റേഴ്സും നിങ്ങൾ പോയി കാണാം. ഭാരതം കാണാനല്ലാതെ വേറെ ലോകത്തിന് പോകേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡും ആൻഡ് പർവ്വത നിരകളൊക്കെ ഭാരതത്തിൽ തന്നെ. നിങ്ങൾക്ക് ഓംകാരേശ്വരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് കാണേണ്ടത്. നിങ്ങൾ ഒരു മാസം കണ്ടാലും തീരാത്ത സ്ഥലമാണ് മധ്യപ്രദേശ്. ഏറ്റവും പഴക്കം ചെന്ന എന്താണ് വിദിശ എന്ന് പറയുന്ന രാജധാനി, അശോകന്റെ മകളാണ് വിദിശ. ഇപ്പോഴും വിദിശ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കാളിദാസൻ ജീവിച്ചിരുന്ന ഉജ്ജയിനി. കടകാമീശ്വര ക്ഷേത്രമുണ്ട്. അതിനടുത്ത് വിക്രമാദിത്യൻ സ്ഥാപിച്ചതായിട്ടുള്ള നമ്മളുടെ ഇന്നും പണമടിക്കുന്ന കമ്മട്ടമുണ്ട്. ആ കമ്മട്ടത്തിൽ എത്രത്തോളം കാലം പൈസ അച്ചടിക്കുന്നുവോ ഭാരതത്തിന്റെ സമ്പത്തിന് യാതൊരു കേടും കൂടി കേടും വരികയില്ലെന്ന് അന്നത്തെ ജ്യോത്സ്യന്മാർ കണ്ടെത്തിയതിന് പ്രകാരം വിക്രമാദിത്യത്തിന്റെ കാലത്ത് സ്ഥാപിച്ചതാണ് ആ കമ്മട്ടം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അങ്ങനെ അവിടെയുള്ള ചന്ദ്രമന്ദിർ 1700 സ്ഥാപിച്ച ചന്ദ്രമന്ദിർ, ജയശ്രീകരന്റെ കാലത്ത് സ്ഥാപിച്ച ചന്ദ്രമന്ദിർ നിങ്ങൾ പോയി നോക്കൂ. അവിടെ വീഴുന്ന നിഴലുകൾക്ക് സമയം പറയുവാനാകും. നിങ്ങളുടെ വാച്ചൊന്നും ആവശ്യമില്ല. ആധുനിക കാലത്ത് എന്താണ് കണ്ടുപിടിക്കപ്പെട്ട വാച്ച് അന്ന് എന്താണ് ഒരു യന്ത്രവും ഒന്നുമില്ലാതെ സൂര്യന്റെ ഛായ നോക്കി ഇപ്പോൾ 12:05 എന്ന് അവിടെ ജന്തർ മന്ദിറിൽ കാത്തു നിൽക്കുന്ന ആൾ നമ്മൾക്ക് പറഞ്ഞു തരും.
അതൊക്കെ ഇതൊക്കെ പോലെ നമ്മളുടെ പാരമ്പര്യത്തിൽ കുറുക്കി പിടിക്കാനും ഭാരതീയനെന്ന് അഭിമാനിക്കാനും ഇതിൽ കൂടുതൽ എന്തൊക്കെ വേണം? എന്തൊക്കെയാണ് വേണ്ടത്? നിങ്ങൾ ഓംകാരേശ്വരം, മഹാകാലേശ്വരം, അല്ലെങ്കിൽ ശ്രീശൈലം, അല്ലെങ്കിൽ ശ്രീകാളഹസ്തി, അല്ലെങ്കിൽ നമ്മളുടെ ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്, മഹാകാലേശ്വരം സ്ഥാപിച്ചിരിക്കുന്നത് ഭൂമത്തെ രേഖയിലാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അതാണ് ആ ശിവലിംഗം. അവിടെയുള്ള അതാണ് നമ്മളുടെ ശാസ്ത്രി, അവിടെയുള്ള ഒരു മഹാകാലന് എന്താണ് അവിടെ സൈനികനായിട്ടിരിക്കുന്ന മഹാകാലന്റെ മുന്നിലിരിക്കുന്ന ഭൈരവനുണ്ട്. ആ ഭൈരവന്റെ മഹത്വം നിങ്ങൾക്കറിയോ? കള്ളുകൊടുത്താൽ കള്ളുകുടി, കള്ളുകൊടുത്താൽ കള്ളുകുടി, കള്ളാണ് അദ്ദേഹത്തിന്റെ മഹാകാലന്റെ എന്താണ് സൈന്യാധിപന്റെ ആഹാരം കള്ളാണ്. പക്ഷെ ഡിസ്കവറി ചാനൽ വന്ന് ഈ കള്ള് എങ്ങോട്ട് പോകുന്നത്? ഈ ഏതെങ്കിലും പുരോഹിതനതിന്റെ പിന്നിലിരുന്ന പാത്രത്തിൽ വേണ്ടി കുടിക്കുകയാണോ എന്നൊക്കെ അവർ വളരെ സയന്റിഫിക് ആയിട്ട് സ്റ്റഡി നടത്തി. പക്ഷേ ഉത്തരം കിട്ടാത്ത ഒരു സമിതിയായി നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുക്കാം, ഞാനും കള്ളു മേടിച്ചു കൊടുത്താൽ കള്ളിങ്ങനെ വായിലോട്ട് വെച്ചാൽ അവ അതിനോട് ഇറങ്ങിപ്പോകും. എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. അതിന്റെ പിന്നിൽ എന്താണ് രഹസ്യമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഋഷീന്ദ്രന്മാർ അങ്ങനെയുള്ളത് അങ്ങനെ വിക്രമാദിത്യന്റെ ദേശമാണ്. അവിടെ വിക്രമാദിത്യന്റെ അനുജനായിട്ടുള്ള ഭദ്രഗിരി എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചു. അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ എത്ര സമയമുണ്ട് സാർ? എത്ര സമയമുണ്ട്? വൈകിട്ട് വരണേലും പറയാം. സംസ്കൃതമാണെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പോകുമെന്ന് അറിയില്ല. അതിനുള്ളിൽ അങ്ങനെ നമ്മളുടെ ഭദ്രഗിരിയെ കുറിച്ച്, ഭദ്രഗിരി എന്ന് പറയുന്ന വിക്രമാദിത്യന്റെ അനുജനാണ്. വിക്രമാദിത്യനായിരുന്നു നമ്മുടെ ഭാരത ഏറ്റവും കൂടുതൽ ആയിരം വർഷം സംവത്സരം ഭരിച്ച ഒരു രാജാവായിരുന്നു വിക്രമാദിത്യൻ എന്ന് പറയുന്നത്. വിക്രമാദിത്യൻ വേതാളു കേട്ടിട്ടില്ലേ? ആ വിക്രമാദിത്യൻ തപസ് ചെയ്തിരുന്ന കല്ല് ഇപ്പോഴും ഉണ്ട് എവിടെ? ഉജ്ജയിനിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. ആ ഇരുന്ന സ്ഥലം സൂര്യന്റെ ചൂട് കൊണ്ടാൽ ആ പാറ ഒരിക്കലും ചൂടാവില്ല. അപ്പുറത്തെ കല്ല് ഇപ്പുറത്തെ കല്ല് എല്ലാം ചൂടാകും. പക്ഷെ വിക്രമാദിത്യൻ ഇരുന്ന കല്ലിന് എന്താണ് പ്രത്യേകത എന്ന് നമ്മളുടെ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാം. അങ്ങനെ ഭാരതത്തിന്റെ അത്ഭുതം നൈനാദേവിയായാലും അങ്ങനെ കാമാക്ഷി ക്ഷേത്രമായാലും നൈനാദേവിയില് അല്ലെ ജ്വാലാമുഖി, ജ്വാലാമുഖി ക്ഷേത്രത്തിൽ നിങ്ങൾ ചെല്ലോ ഒരിക്കലും അണയാത്ത തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. എങ്ങനെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ ഭാരതത്തിൽ ഇല്ലാതെ ഈ അത്ഭുതം വേറെ എവിടെയാണ്? ഇതിനെയൊന്നും കണ്ട് മഹത്വമാണെന്ന് അഭിമാനത്തോടുകൂടി പറയുവാൻ നമ്മൾക്ക് കഴിയുന്നില്ല. അതെന്തുകൊണ്ടെന്ന് തോന്നാൽ നമ്മൾ ഈ സംസ്കാരത്തെ ഉൾക്കൊള്ളാത്തുള്ളൂ. എന്താണ് നമ്മുടെ സംസ്കാരം? ആധുനികനും പൗരാണികനും പറയാനുള്ളത് സംസ്കാരം എന്തെന്നാൽ ആചാരമാണ്, ആചാരം എന്തെന്നാൽ പഞ്ചയത്നമാണ്. എന്താണ് ഈ പഞ്ചയത്നങ്ങൾ? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പഞ്ചയത്നങ്ങൾ ചെയ്യണം. എന്താണ് പഞ്ചയത്നങ്ങൾ എന്ന് പറഞ്ഞ നിർത്താം. പഞ്ചയത്നം എന്ന് പറഞ്ഞാൽ ദേവയജ്ഞം, പിന്നെ ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞമാണ് ആദ്യം. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ധ്യാവന്ദനം ചെയ്യണം. രാവിലെയും വൈകിട്ടും ത്രിസന്ധ്യയാണ്. മധ്യാഹ്നത്തിനും മൂന്ന് നേരം സന്ധ്യാവന്ദനം ചെയ്യുന്നവരാണ് എന്താണ് നിത്യബ്രഹ്മചാരികളെന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ രണ്ടു നേരം സന്ധ്യാവന്ദനം ചെയ്യണം. മക്കളൊക്കെ കേൾക്കുന്നുണ്ടോ? രാവിലെ വൈകിട്ട് എന്ത് ചെയ്യണം? ഭഗവാനോട് പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? ഭഗവാനോട് പ്രാർത്ഥിക്കണം. പിന്നീട് ദേവയജ്ഞം. ദേവയജ്ഞം എന്താണ്? ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ബ്രഹ്മയജ്ഞം, ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ ദൈവയജ്ഞം. അതായത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള യജ്ഞം ചെയ്യും. അതിന് പറയുന്നതാണ് അഗ്നിഹോത്രം എന്ന് പറയുന്ന എല്ലാ യജ്ഞത്തിന്റെയും മൂലരൂപമായിട്ടുള്ള
ബേസ് ആയിട്ടുള്ള അഗ്നിഹോത്രം. 33 കോടി ദേവന്മാരെയും പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള 33 വസുക്കളെ പ്രതിദാനം ചെയ്യുന്ന ഒരു യജ്ഞമാണ് അഗ്നിഹോത്രം. പണ്ട് നമ്മളുടെ ഭാരതീയരുടെ വീടുകളിൽ എല്ലാം തന്നെ നിത്യമായി തനിപ്പിച്ചു വന്ന ഒരു കർമ്മമായിരുന്നു അഗ്നിഹോത്രം എന്ന് പറയുന്ന യജ്ഞം. വെറും 20 മിനിറ്റ് മതി, എന്റെ വീട്ടിൽ എന്റെ ഭാര്യയും ഞാനും എന്റെ മകളും മകനും എല്ലാം കൂടി എന്നും അനുഷ്ഠിക്കുന്ന ഒരു യജ്ഞമാണ് ഈ അഗ്നിഹോത്രം എന്ന് പറയുന്നത്. അതാണ് ദൈവയജ്ഞം എന്ന് പറയുന്നത്. നമ്മൾക്ക് ദൈവത്തിനോട് കാര്യം പറയുവാനായിട്ട് ഒരു മീഡിയേറ്റർ ആവശ്യമില്ല, നമുക്ക് തന്നെ പറയാം. ആ സംവാദമാണ് അപ്പോൾ അതിന്റെ ശുഷ്കിച്ച ഒരു ആചാരമാണ്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് 2 നേരം വിളക്ക് അഗ്നിഹോത്രം ഒരു വിളക്ക് കത്തിപ്പിലായി. ഇന്ന് ആ വിളക്കും ഇങ്ങനെ പൊലിയുന്ന ഒരു ഘട്ടത്തിലേക്കാണ്. ഇന്ന് മൊബൈലിലെ വിളക്കാണ് എല്ലാവരും കത്തിച്ചത്. നമ്മള് റിമോട്ട് കൺട്രോളുള്ള മൊബൈൽ വിളക്ക്, ഒരു മൊബൈൽ മേടിച്ച് പൂജാ റൂമിൽ വെക്കാം. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ഒരു വാട്സപ്പ് മെസ്സേജ് വഴി അതിനെ നമ്മൾ ജ്വലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. പിന്നീടുള്ള 2 അറ്റങ്ങൾ ഏതാണ്? ഒന്ന് പിതൃയജ്ഞവും ഒന്ന് അതിഥിപൂജനവും. അതിഥിപൂജനം നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ്. സന്യാസിവര്യന്മാരെ പൂജിക്കുന്നത് നമ്മളുടെ ഗൃഹസ്ഥന്മാർക്ക് എന്താണ് കാര്യസാധ്യത്തിന് വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം. കാര്യസാധ്യം എന്ന് പറഞ്ഞാൽ കടവുപനിഷത്തില് ഒരു ഉപനിഷത്തുകളുണ്ട്, ഞാൻ ആ സാഹിത്യത്തിലോട്ടൊന്നും കടന്നില്ല, അപ്പോഴത്തേക്ക് എന്റെ വിഷയം മാറിപ്പോയി. കടവുപനിഷത്തിൽ 10 കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിഥി പൂജനം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവും? ആശാപ്രസൂതേ സംഗതം സുരന്തം ച ഇഷ്ടാപൂർത്തേ എന്ന് പറയുന്ന 10 കാര്യങ്ങളാണ്. പശുക്കള് അങ്ങനെയുള്ള പശുക്കൾക്ക് ദോഷം വരും, നിങ്ങളുടെ വീട്ടിലുള്ള പശുക്കൾക്ക് ദോഷം വരാൻ കാരണം നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ആരെങ്കിലും വെള്ളം കുടിക്കാതെ വിട്ടിട്ടുണ്ടാവും. ആര് വന്നാലും ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കൊടുക്കുക, ചായ തൊട്ട് കൊടുക്കണ്ട, സീരിയൽ കണ്ടിട്ടിരിക്കുക എന്നെങ്കിലും അല്ലെങ്കിൽ മറ്റ് വാട്സപ്പ് നോക്കിക്കൊണ്ടിരുന്നാലും അതൊക്കെ ഒന്ന് നിർത്തിവെച്ചിട്ട് ആരെ ഒന്ന് കയറിയിരിക്കൂ. അപ്പോഴേ മക്കളെ കൊണ്ട് നിങ്ങൾ ഉറങ്ങിയെങ്കിൽ ഏത് വീട്ടിൽ ചെന്ന് നോക്കൂ. നിങ്ങൾ മുതിർന്നവർ നിങ്ങളുടെ അടുക്ക കാര്യം പറയുന്നതിന് മുമ്പ് കുട്ടികൾ വെള്ളം കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ടാവും, അവര് കാല് കൊടുത്തിട്ട് വന്നിട്ട് പോയിട്ടുണ്ടാവും. വടക്കേ ഇന്ത്യയിലെ ഏത് വീട്ടിൽ നിങ്ങൾ പോയാലും നമ്മൾ ചെന്നാൽ നമ്മൾ അവിടെ ഇരിക്കും, മുതിർന്നവർ വന്ന് പറയും, കുട്ടികൾക്ക് വെള്ളം എടുക്കാനൊന്നും പറയണ്ട, അവർ വെള്ളം കൊണ്ടുവെക്കും നമ്മൾ കുടിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആരെയായാലും അവര് അകത്തിരുത്തണം, നോക്കിയിട്ട് മതി. ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്, ഇരുത്താൻ പറ്റുന്നവരാണെങ്കിൽ, നമ്മൾ അറിയുന്ന ഒരാളെയാണെങ്കിൽ ഇരുത്തിരുത്തി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് വിടാം. കാരണം എന്താണെന്നറിയോ, നമ്മളുടെ മനു പറഞ്ഞിട്ടുണ്ട്, ആദരിക്കേണ്ടുന്നവരെ ആദരിച്ചില്ലെങ്കിൽ. ഇപ്പം പൂന്താരം പറഞ്ഞിട്ടുണ്ടെന്ന് പന്തേരെ നമ്മൾ കാണുന്ന നേരത്ത് നിന്ന കൂടാതെ ചെന്നു നമിക്കണം. നമ്മളുടെ വള്ളത്തോട് പറഞ്ഞെന്താ, താഴ്മ താഴ്മയാണ് അഭ്യുന്നതി. പിന്നെ ഉള്ളൂർ പറഞ്ഞെന്താ, നമിക്കിലുയരാം നടുവിൽ തിന്നാം നൽകുക നേടിയിടാം. നമിക്കിൽ ഉയരാം, ഒരാളെ വന്ദിച്ചാൽ നിങ്ങൾക്ക് ഉയരാം. അങ്ങനെ നമ്മളുടെ എളിമയുടെ, അതായത് നമ്മള് എന്താണ് ഒരു ത്രാസിൽ തൂക്കുമ്പോഴ് ആ വെയിറ്റ് വരുന്ന ഭാഗം താഴോട്ട് വരും, പക്ഷെ മനുഷ്യനോ നട്ടല്ല അങ്ങോട്ട് വളയത്തത്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ആ നമ്മളെ തൂക്കുന്നത് നമ്മളുടെ താഴ്ചയിലാണ്, അല്ലാതെ നമ്മളുടെ ഉദ്ധാരത്തിലല്ല. ഉദ്ധാരകനുണ്ട്, ഉദ്ധാരകനേത ഇവിടെ വിഷയം തെറ്റിപ്പോകുന്നു. അതിഥി പൂജനം, അതിഥി പൂജനം എന്ന് പറയുന്ന ഒരു പൂർത്തകർമ്മമാണ്. പൂർത്തകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ, സാമൂഹ്യ സേവന ഒരു പൂർത്തകർമ്മമാണ്. അതായത് രുക്മിണിക്ക് ശ്രീകൃഷ്ണനെ ഭഗവാനെ ഭർത്താവായി ലഭിച്ചത് രുക്മിണിയുടെ പൂർവ്വജന്മത്തിൽ പൂർത്തകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ്. അത് പൂർത്തകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിദ്യാലയം നടത്തുക, അല്ലെങ്കിൽ വഴി വെട്ടിക്കൊടുക്കുക, കുടങ്ങൾ ഉണ്ടാക്കുക, പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൂർത്തകർമ്മങ്ങളാണ്. അതല്ല നമ്മൾ ഇഷ്ടാപൂർത്തി
ഇപ്പൊ നമ്മളെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം നടന്നില്ലെങ്കിൽ നിങ്ങൾ അതിഥി നിന്ദ ചെയ്തിട്ടാണെന്ന് വിചാരിക്കും. അതാണ് അതിഥി പൂജനത്തിന്റെ മഹത്വം. ഭാരതീയ അതിഥി ദേവോ ഭവ എന്നാണ്. പിന്നീട് അടുത്തത് പിതൃയേറ്റമാണ്. പിതൃയേറ്റം എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞ ഇങ്ങോട്ട് പോകാം അല്ലേ. മൊബൈല് നോക്കണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മൊബൈൽ എടുത്ത് കയറ് കൊടുക്കണം. ടി വി കാണണ്ടെന്ന് പറഞ്ഞാൽ റിമോട്ട് എടുത്തെറിയണം അല്ലേ. അതോ അല്ല. അപ്പോഴെന്ത് വേണം? പിതൃയേറ്റം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നമ്മളുടെ വരുമാനത്തിന്റെ പത്തിലൊന്ന് അവർക്ക് തൃപ്തി വരുന്ന തരത്തിൽ കൊടുക്കണം. അവരെ നമ്മൾ പോയി ശുശ്രൂഷിക്കണം. മാസം തോറും അവരെ പോയി കാണണം. അവരുടെ പാദം നമസ്കരിക്കണമെന്നും. അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ദൈവമാണ്. നമ്മളുടെ മുന്നിലുള്ള പ്രത്യക്ഷ ദൈവമാണ് അച്ഛനും അമ്മയും. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമസ്കരിക്കേണ്ടുന്നത് നിങ്ങളുടെ അച്ഛനെയും അമ്മയുമാണ്. ഇവിടെയുള്ള അച്ഛനും അമ്മമാരും ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ മകളെ കൊണ്ട് പാദം നമസ്കരിപ്പിക്കണം എന്നും, എന്നിട്ട് നിങ്ങൾ അവരുടെ ഒരു ഉമ്മ കൊടുക്കണം. നീ നന്നായി വരട്ടെ എന്ന് നിങ്ങൾ ആശീർവദിക്കണമെന്നും. അമ്മമ്മയുണ്ടെങ്കിലും അത് തന്നെ ചെയ്യണം. നിങ്ങളുടെ പാദം നമസ്കരിപ്പിക്കണം. നിങ്ങളുടെ മക്കളെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധിപ്പിച്ച് നമസ്കരിപ്പിക്കണം. അല്ലാതെ നമ്മളെ തെക്കോട്ട് എടുക്കുമ്പോ വന്ന് കണ്ണീരും വീണ് പാദത്തെ കാണുന്ന ആ ഒരു സംസ്കാരം നമ്മളിൽ നിന്ന് മാറ്റണം എന്നും കുട്ടിക്കാലത്തെ നിങ്ങൾ ശീലിപ്പിക്കണം അത് മക്കളെ. അല്ലാതെ കല്യാണത്തിൽ നിന്ന് അറ്റാണ് അതുമൊന്നും കുഞ്ഞാൻ ഒക്കത്തില്ല. എന്താണ്? ഒരു തോട്ടി വെച്ചിട്ട് കാലേ തൊട്ടിട്ട് നമസ്കരിക്കുന്ന രീതി അതാണ് ഇവർ ആദ്യമായിട്ട് കാലു. ജനിച്ചതിന് ശേഷം കല്യാണത്തിന്റെ എന്താണ് നമ്മുടെ മക്കൾ ആദ്യം കാലി തൊടത്തത് പോലുമില്ല. തൊട്ടാലെന്താ ആകെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് തൊടാത്തത്. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെയും അമ്മയും തൃപ്തിയോടെ നോക്കുന്ന ഒരു പാരമ്പര്യം നമ്മൾ തുടങ്ങി. അതാണ് പിതൃയേറ്റം. പിന്നീട് പറയുന്നതായിട്ടുള്ള ബലിവൈശ്വദേവയേറ്റം എന്ന് പറഞ്ഞ യജ്ഞമാണ്. ആ യജ്ഞം നമ്മൾക്ക് വൈദികമായിട്ട് പഠിക്കുകയും ചെയ്യാം. നിങ്ങൾക്കറിയാം ഈ ഏരിയയിലൊക്കെ നമ്മള് രാവിലെ അമ്മമാരൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ വീടിന്റെ മുമ്പിൽ കൊലവിടും അല്ലേ. കൊലവിടില്ലേ? ആ അത് പണ്ട് അരിപ്പൊടി കൊണ്ടായിരുന്നു ഇടുന്നത്. ഇന്നിപ്പോ കള്ളറായി. അരിക്കൊക്കെ വില കൂടി ഇപ്പൊ കള്ളറായി. അങ്ങനെ അരിപ്പൊടി കൊണ്ട് ഇടുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഭൂമിയിൽ നമ്മളെ പോലെ അവകാശമുള്ള 500,000-ലധികം ജന്തുക്കൾ ജീവിക്കുന്നു. നിങ്ങൾക്ക് രാവിലെ എണീറ്റ് നിങ്ങൾ കുളിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തി കോലം അരിപ്പൊടി കൊണ്ട് ഇടുമ്പോൾ അവിടെ ഉറുമ്പുകൾ വന്ന് അതൊക്കെ തിന്നു. അപ്പോഴത് നിങ്ങൾ ചെയ്യുന്നത് നിറിയക്കമാണ്. ഉറുമ്പിന് തിന്നതുകൊണ്ട് നിറിയക്കം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഫലം ആശിക്കാതെ ചെയ്യുന്ന യജ്ഞമാണ് അത്. ഭൂതയജ്ഞം എന്നൊക്കെ ഞാൻ പറയും. അതാണ് ബലിവൈശ്യ ദേവയജ്ഞം എന്ന് പറഞ്ഞിട്ട് വൈദികമായിട്ട് നമ്മൾ യജ്ഞം ചെയ്തിട്ട് അതിനെ ആഹൂതിച്ചിട്ട് നമ്മൾ എന്നും എന്താണ് ചോറ് ഉരുട്ടി എന്താണ് പതിവർക്കും ജന്തുക്കൾക്കും എല്ലാം കൊടുക്കുന്ന ഒരു സംസ്കാരം നമ്മൾക്കുണ്ടായി. അങ്ങനെയുള്ള 5 യജ്ഞങ്ങൾ നമ്മൾ നിത്യം അനുഷ്ഠിക്കുമ്പോഴാണ് നമ്മൾ സംസ്കാര സമ്പന്നരാകുന്നതും നമ്മളുടെ ഉള്ളില് തീ ഇങ്ങനെ ജ്വലിച്ച് ജ്വലിച്ച് ദീപ്തമായി പ്രജ്വലിതമായി അത് ദീപമായി മാറുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും പഞ്ചയത്വം പഠിക്കണം. ഇവിടെ ഞാനിപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാം. എ പി ജെ അബ്ദുൽ കലാം ശ്രീ സാറിന്റെ ഫോട്ടോ ഇവിടെ കണ്ടു. അദ്ദേഹം ഇങ്ങനെ ജർമ്മനിയിൽ ചെന്നപ്പോഴ് അവിടുത്തെ ഒരു ജർമ്മക്കാരൻ സ്വാഗതം പറഞ്ഞത് സംസ്കൃതത്തിൽ. എ പി ജെ അബ്ദുൽ കലാം സാറ് ചോദിച്ചു, ഇതെങ്ങനെ പഠിച്ചു സംസ്കൃതം? എനിക്കറിഞ്ഞൂടല്ല സംസ്കൃതം. അപ്പോഴേ പറഞ്ഞത് ഞാൻ എനിക്ക് ഗ്രീക്ക് പഠിക്കാനായിട്ട് ഒരു സാറിന് എടുക്കുന്നു, ഈ ഗ്രീക്കും ലാറ്റിനും. അപ്പോഴവിടെ ചെന്നപ്പോൾ സാർ പറഞ്ഞത് ആദ്യം സംസ്കൃതം പഠിച്ചിട്ട് വന്നാൽ ഗ്രീക്കും ലാറ്റിനും എടുക്കുവാണ്. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്
ഈ ലോകം മൊത്തം ഒരിക്കൽ നാടുവാണ നാടുവാഴിയായിരുന്നു നമ്മുടെ സംസ്കൃത ഭാഷ, നമ്മുടെ ഭാരതീയ സംസ്കാരം. ഭാരതീയ സംസ്കാരം നമ്മൾ ഭാരതീയർ ഈ ലോകത്തേക്ക് അടക്കി വാഴുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അടക്കി വാഴും നമ്മൾ, അതിന് യാതൊരു സംശയമില്ല. കാരണം എനിക്ക് സംശയമില്ല, എനിക്ക് സംസ്കാരത്തിൽ ഒട്ടും സംശയമില്ല, വേദത്തിൽ ഒട്ടും സംശയമില്ല, നമ്മളുടെ അറിവിൽ ഒട്ടും സംശയമില്ല. അതൊക്കെ ഇനി കണ്ടുപിടിക്കുവാനുള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യം ഇനിയെങ്കിലും വൈകിയായാലും ഇനി എത്ര കാലം തന്നാലും അതിൽ മാത്രമേ ആധുനിക ശാസ്ത്രത്തിനും വന്നു നിൽക്കാൻ പറ്റൂ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അഭിമാന പ്രസരം ഒരു ഭാരതീയൻ എന്ന നിലയിൽ. അതുകൊണ്ട് നമ്മളെല്ലാവരും അത് പഠിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങളെല്ലാവരും മുതലാക്കണം. ഇപ്പോഴെ കോഴിക്കോട് ഒരു കാശ്യപാശ്രമമുണ്ട്. ആ കാശ്യപാശ്രമം ഈ അഞ്ച് യജ്ഞങ്ങളെ കുറിച്ചും ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഒറ്റപ്പാലത്തുള്ളതാണ് ക്ലാസ്. ഇവിടെ അതിനൊരു പൈസ വാങ്ങിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. പൈസ വാങ്ങിക്കാതെ പഠിപ്പിക്കില്ല സർ. കാരണം പൈസ വാങ്ങിക്കാതെ പഠിക്കുന്ന വിദ്യക്ക് യാതൊരു പ്രയോജനവുമില്ല. എങ്കിലും നിങ്ങൾക്ക് ഒരു വില ഉണ്ടാവും, അതിന് ദീക്ഷയൊക്കെ കൊടുക്കും. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഈ പഞ്ചയജ്ഞങ്ങളെ എന്റെ ഫാമിലിയായിട്ട് പഠിച്ചത് അവിടെ നിന്നാണ്. ഞങ്ങൾ ആചരണങ്ങൾ പഠിച്ച അവിടെ നിന്നാണ്, വേദമന്ത്രങ്ങൾ പഠിച്ച അവിടെ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആ മാറ്റങ്ങൾ മായാജാലമൊന്നുമല്ല, അറിവിന്റെ മാറ്റം നിങ്ങൾക്കെല്ലാം അനുഭവിക്കാൻ പറ്റും. ഇവിടെ ഒറ്റപ്പാലമായിട്ട് ബന്ധപ്പെട്ടു ക്ലാസ് അടക്കും. ഇവിടെയും ഒരു കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ ആളുകളെ ആചാര്യൻ വിടും. അത് ഞാൻ അതിനുവേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ സംസ്കൃത പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ കാര്യക്രമം അഹം സമുദ്ഘാടനയായി ഇത് ഘോഷണം കാണും. ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തപ്പെട്ടതായിട്ട് എല്ലാവരെയും അറിയിച്ചു കൊടുക്കും. പിന്നെ എന്നെ ഇവിടെ വിളിച്ച എന്റെ കുട്ടിയായിട്ടുള്ള റോഷിനേക്ക്, പിന്നെ ആചാര്യ സ്വാമിജിക്ക്, ഈ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പലിനും ഹെഡ്മിസ്ട്രസിനോടും എല്ലാ അധ്യാപകരോടും കൂടാതെ കുട്ടികളോടും എല്ലാവിധ നമസ്കാരവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയതു ഭാരതം, ജയതു സംസ്കൃതം, ജയതു വേദ. അത് അനുഗ്രഹ ഭക്തനായ ആത്മാവിന്റെ മാർഗദർശി ഗുരു സംപൂജ്യ സ്വാമിജി സാധ്യയാണ്. Now, with much honor, I request our Guru, Sampoojya Swamiji, to bless this auspicious and precious moment. Hari Om Narayana. Hari Om Narayana. Hari Om Narayana. Hari Om Narayana. What are you doing? Sanskriti. 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 Hey, what is your language? പിന്നെ സാറിന് നമ്മൾ പറഞ്ഞേ അസ്മാനൻ രാജ്യം, നമ്മുടെ രാജ്യം ഭാരതം. അസ്മാകൻ ഭാഷ സംസ്കൃതം. നമ്മുടെ രാജ്യം ഭാരതം. ഏ നമ്മുടെ മാതൃഭാഷ, മാതൃഭാഷ എന്ന് വെച്ചാൽ എന്താ? അമ്മയുടെ ഭാഷ. സാർ പറഞ്ഞതില്ലേ, അമ്മയുടെ ഭാഷയാണ് മാതൃഭാഷ. അമ്മയുടെ ഭാഷ. ഏ നമ്മൾക്കെല്ലാവരും അമ്മയുണ്ട്. ഏതമ്മയാ? നമ്മൾക്കെല്ലാം ഒരു അമ്മയുണ്ട്. എല്ലാവർക്കും ഒരു അമ്മയുണ്ട്. എല്ലാവർക്കും ചേർന്ന് ഒരു അമ്മയുണ്ട്. ഏതമ്മയാ? ഭാരതാംബ. ലേ ഭാരതം അസ്മാകം മാതൃഭൂമി. എല്ലാവരുടെ നമ്മള് ഭാരതം നമ്മുടെ അമ്മയാണ്. ഭാരതാംബ നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മയുടെ ഭാഷയാണ്, ഭാരതത്തിന്റെ ഭാഷയാണ് സംസ്കൃതം. ഭാഷണാൽ ഭാഷാഭവതി, വ്യാകരണേ സംസ്കൃതത്വാൽ സംസ്കൃതഭാഷയതി നാമായ. ഭാഷണം ചെയ്യുന്നതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നു. വ്യാകരണത്താൽ സംസ്കരിക്കപ്പെട്ടതുകൊണ്ട്, ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് സംസ്കൃതം എന്ന് പറയുന്നു. സംസ്കൃതം പഠിച്ചാൽ നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ മനസ്സ് ശുദ്ധമായി തീരും. സംസ്കൃതം പഠിക്കാൻ സാധിക്കുന്ന കുട്ടികൾ,
അവരുടേതായ സംസ്കാര തനിമയും മഹിമയും കാണിക്കും. സംസ്കൃതം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെ അമ്മയുടെ ഭാഷയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ആരോടാ? ഇവ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? അമ്മയില്ലേ? നമ്മുടെ അമ്മ ആരാ? ഭാരതമാണ്. ഏ അമ്മയുടെ ഭാഷ ഏതാ? സംസ്കൃതമാണ്. അതിൽ അഭിമാനിക്കണം. ഒരു ഭാരതീയനായി സംസ്കൃതം സംസാരിക്കുന്നത്. ഇന്നിപ്പോ നോക്കൂ, കുട്ടി ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിലും കുട്ടിയുടെ എഴുന്നേറ്റ് നിർത്തും, ഇല്ലെങ്കിൽ പാരന്റ്സിന് പരാതിയാണ് എന്റെ മകൻ ഇംഗ്ലീഷ് പറഞ്ഞു. ഇംഗ്ലീഷ് പറഞ്ഞാലേ അവൻ മിടുക്കനായി വരുന്നത് രീതിയില്ല. എന്റെ മകൻ സംസ്കൃതം പറഞ്ഞില്ല, അവൻ സംസ്കൃതം സംസാരിക്കുന്നില്ല, ആർക്കൊരു പരാതിയോ കുറ്റബോധമോ ഒന്നും തോന്നുന്നില്ല. അമ്മയെ മറക്കുന്ന ഒരു സംസ്കാരമായിട്ട് നമ്മൾ അധപ്പറിച്ചു പോയിരിക്കുന്നേ. അതിനൊരു തുടക്കം കുറിക്കലാവണം ഈ സംസ്കൃത ദിനാചരണം. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മക്കൾ എന്ത് വേണം? നിങ്ങളുടെ സംസ്കൃത ക്ലാസ്സില് നിങ്ങൾ സംസ്കൃതമേ സംസാരിക്കാം. എന്താ എന്താ ഒന്നും വീണ്ടാത്ത സംസാരിക്കില്ലേ? സംസ്കൃതം സംസാരിക്കില്ലേ? ഇനി നമ്മുടെ സ്കൂളില് ഒരു ദിവസം ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും സംസ്കൃതമായി സംസാരിക്കാം. അങ്ങനെ ഒരു നിർബന്ധം ഒരു നിയമം വയ്ക്കുക. ഭാഷണാൽ ഭാഷാബോധി എന്ന് പറഞ്ഞില്ലേ, എപ്പോഴും ഭാഷ കൊണ്ടാണ്, വ്യവഹാരം കൊണ്ടാണ് ഭാഷ നമുക്ക് സ്വായത്തമായി ചെയ്യുക. നമ്മുടെ അമ്മയെ മറക്കരുത്, നമ്മുടെ മാതൃഭാഷ സംസ്കൃതമാണ്, അതിന് മറക്കരുത്. അത് പഠിക്കുന്നത് നമുക്കൊരു അഭിമാനമായി കരുതണം. അതറിയാത്തത്, സംസ്കൃതത്തിൽ ഒരു വാക്കുപോലും പറയാൻ അറിയാത്തത് ലജ്ജയായി ഉള്ളിൽ തോന്നണം. ഇംഗ്ലീഷ് പറയലല്ല കേരളത്തിൽ, സംസ്കൃതം പറയലാണ് കേരളത്തിൽ. സംസ്കൃതം പഠിക്കാതിരിക്കരുത്, ലജ്ജാവഹമാണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. നമ്മളെപ്പോഴും അടിമയായിട്ട് പറയാറുണ്ട്, നമ്മുടെ ഭാരതീയ സംസ്കൃതിയെ വളർന്നു വരുന്നതായ കുഞ്ഞുങ്ങളിൽ ഊട്ടി ഉറപ്പിച്ച് ഭാരതാംബിയുടെ ഭാസ്കര സമ്പത്തുകളാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാവശ്യം വേണ്ടത് സംസ്കൃതം പഠിക്കുക. നമ്മുടെ സംസ്കൃതിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് 47 ഭാരതം സ്വതന്ത്രമാവുന്നതായ വേദിയിൽ, അഥവാ ഭാരതത്തെ 6-7 നൂറ്റാണ്ടുകാലം അടക്കി ഭരിച്ചതായ വിദേശികള്, 6-7 നൂറ്റാണ്ടുകാലം മുഗളന്മാരും മോഹന്മാരും പിന്നീട് അതിനുശേഷം വന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും പിന്നീട് അതിന്റെ പിൻഗാമികളായ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്തത് സംസ്കൃതത്തെ മൃതഭാഷയാക്കി മുദ്രയൂട്ടി. സംസ്കൃതം മൃതഭാഷയല്ല, അത് അമൃതഭാഷയാണ്, അമരവാണിയാണ്. അമരവാണി എന്ന് വെച്ചാലോ നശിക്കാത്ത ഭാഷയാണ്. നേരത്തെ പറഞ്ഞില്ലേ ദേവഭാഷ എന്ന് പറഞ്ഞില്ലേ? ദേവന്മാർ സംസാരിക്കുന്നത് കൊണ്ട് മാത്രമല്ല ദേവഭാഷ എന്ന് പറയുന്നത്. ഈ ഭാഷ പഠിക്കുന്നവർക്ക് ദൈവീക ഗുണങ്ങളുണ്ടാവും, നല്ല സംസ്കാര സമ്പത്തി ഉണ്ടാവും. കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കാൻ, കുട്ടികളെ സംസ്കൃതത്തിൽ സംസാരിക്കാൻ അച്ഛനമ്മമാരും മുൻകരുതണം. മക്കളെ പ്രസവിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അമ്മയാവില്ല, പിന്നെ എന്ത് വേണം? നല്ല സംസ്കാരം പകർന്നു കൊടുക്കണം. അതിന് കടമപ്പെട്ടവരാണ് അമ്മയച്ഛന്മാർ. സാറ് വളരെ വ്യക്തമായിട്ട് വളരാനായിട്ട് പറഞ്ഞു തന്നു, അമ്മയച്ഛന്മാരെയൊക്കെ നമസ്കരിച്ച് വളരണം കുട്ടികള്. അമ്മയച്ഛന്മാരെ അനുസരിച്ച് വളരുന്നതായി കുട്ടികള് എവിടെ പോയാലും നന്നാവും. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു പോകുന്നതായ ശിഷ്യനോട് ഗുരു ഉപദേശിച്ചത് ചണ്ടാംസി അയാതയാണി, നീ പഠിച്ചത് നിനക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ, പ്രായോഗികമായി തീരട്ടെ. എങ്ങനെ പ്രായോഗികമാക്കണം? 4 കാര്യം. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാരദേവോഭവ, ദേവോഭവ, ഇവരെല്ലാം നിന്നും ദേവന്മാരെ തീരട്ടെ. അതിന് ആദ്യത്തെ ദൈവം ആരാണ്? ആദ്യം ആരെയാ ദൈവമായി കാണാൻ പറഞ്ഞിരിക്കുന്നത്? അമ്മയാണ്. അമ്മയാണ് പാലിലെന്നും എന്നും എന്റെ ദൈവം, അമ്മയെ മറന്നിടല്ലേ ജീവനുള്ള കാലം. ജനനി ജന്മഭൂമിച്ച സ്വർഗാരവി ഗരീയസി, പെറ്റമ്മയും പിറന്നനാടും സ്വർഗത്തേക്കാൾ മഹത്തരം. വ്യാസ വാത്മീയങ്ങളെല്ലാം തള്ളി ചെയ്യുന്നു. അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ നമ്മുടെ സംസ്കൃത ഭാഷാ പഠനം, സംസ്കൃത ഭാഷയിലാണെന്നുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ചരിത്രത്തെ കുറിച്ച് നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സംസ്കൃത ഭാഷാ പഠനം ആവശ്യമായിട്ടുള്ളതായ ഒരു കാര്യമാണ്. അതിൻ്റെതായ ഒരു പ്രേരണയും പ്രോത്സാഹനം ഉണ്ടാവട്ടെ.
സംസ്കൃത ഭാഷാ ദിനം ഇന്നൊരു ദിവസം കൊണ്ട് മാത്രം നിർത്തേണ്ടതല്ല. നിങ്ങൾക്കിത് എന്നും വളരെ കാര്യക്ഷമമായിട്ട് ആഘോഷിക്കാൻ ഒരു പ്രേരണയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സംസ്കൃതിയുടെ നമ്മുടെ സംസ്കാര സമ്പത്തിന്റെ എന്റെ മഹത്വവും മാധുര്യവും നുകരുവാൻ ഗുരുവായൂരത്തിന് ഗുരുവരമ്പരയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ ഡോക്ടർ ഹർഷകുമാറിനെ ഈശ്വരാനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹരിയോം നാരായണ. ഞാനിപ്പോ മലയാളത്തിലാണ് സംസാരിക്കാന് പോകുന്നത്. സംസ്കൃതത്തിൽ സംസാരിച്ചാൽ ആർക്കും മനസ്സിലാവില്ല എന്നൊരു ഇത് പറഞ്ഞു നമ്മുടെ പ്രീതി മാം. അപ്പോ എന്റെ സാറിനെ പറ്റിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സാർ തന്നെ പറഞ്ഞു, സാറിന്റെ ശിഷ്യയാണ് ഞാന്, പ്രിയദർശകുമാർ സാറിന്റെ. എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ തന്ന സാറാണ്. ചിലപ്പോ സാറിന് പോലും അതറിയുണ്ടാവില്ല. ഞാൻ ഇന്ന് ഈ സ്കൂളിൽ അധ്യാപികയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഹരിയോം നാരായണ. ഇന്നത്തെ ദിവസം സംസ്കൃത ദിനത്തോട് അനുബന്ധിച്ച് നമുക്ക് ലഭിച്ചത് വലിയൊരു ഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു. അതിനേക്കാളുപരി അദ്ദേഹം രണ്ടു മൂന്ന് പ്രാവശ്യം പറയണ്ടായി, ഞാനിന്ന് ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു വിദ്യാലയത്തിൽ എത്താനും അവരുടെ വിശിഷ്ട അതിഥിയായി എനിക്ക് കുട്ടികളുടെ കാര്യങ്ങൾ പറയാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷം, ആനന്ദം. ആനന്ദം എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ ഇടവേളകളിൽ തീർച്ചയായിട്ടും ആനന്ദം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രോഷിത ടീച്ചറുടെ ക്ഷണം അനുസരിച്ച് വളരെ അകലെ നിന്നും അദ്ദേഹം നമ്മുടെ വിദ്യാലയത്തിലേക്ക് വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒക്കെ ഒരുപാട് കാര്യങ്ങൾ സംസ്കൃതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതിന്റെ ഭാരതം എന്ന് പറയുന്ന ആ പ്രാചീന ആയിട്ടുള്ള ആ സംസ്കൃത ഭാഷയെ കുറിച്ചും ഒക്കെ വളരെയധികം വിശദമായി പറയാൻ സമയത്തോ അദ്ദേഹത്തിന് തീർച്ചയായും സമയം പോരാന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച അദ്ദേഹത്തിന് വിദ്യാലയത്തിന്റെ പേര് ഞങ്ങളുടെ എല്ലാവരുടെയും കേട്ട് നന്ദി പ്രകാശിച്ചുകൊള്ളു. ഹരിയോം തത്സ. ധന്യവാദം.